നമസ്കാരം, ഇത് ഫിലിം ഇവീറ്റ് മലയാളം. അച്ഛൻ ഇന്ത്യൻ സിനിമാ ലോകത്ത് തന്നെ അറിയപ്പെടുന്ന സംവിധായകൻ, അമ്മ അറിയപ്പെടുന്ന സൗത്ത് ഇന്ത്യൻ നായിക. എന്നിട്ടും സിനിമയിൽ വരാൻ ഭയമായിരുന്നു എന്ന് കല്യാണി പ്രിയദർശൻ. വിമർശനങ്ങളെ വ്യക്തിപരമായി എടുക്കാൻ താൻ വളരെ ലോലയാണെന്നാണ് താരപുത്രി പറഞ്ഞത്. സിനിമയിലേക്ക് കടക്കാൻ എല്ലാവരും പ്രയാസപ്പെടുമ്പോൾ എനിക്കതൊരു യെസ് എന്ന വാക്കുകൊണ്ട് സാധിക്കുമായിരുന്നു. പക്ഷേ സമ്മർദ്ദങ്ങളുണ്ടാവും, അതൊക്കെ കടന്നു വന്നാലും വിമർശനങ്ങളെ ഭയമാണ്. ഹലോ എന്ന തെലുങ്ക് ചിത്രത്തിലൂടെ അഭിനയ രംഗത്ത് തുടക്കം കുറിച്ച കല്യാണി ഫസ്റ്റ് പോസ്റ്റിന് നൽകിയ അഭിമുഖത്തിൽ ചിലത് വായിക്കാം. സിനിമ തന്നെയായിരുന്നു അന്തിമമായ ലക്ഷ്യം, പക്ഷേ ഒരു നല്ല തുടക്കത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്ന് കല്യാണി പറയുന്നു. നല്ല കഥയും നല്ല സംവിധായകനും നല്ല നിർമ്മാതാവുമാണെങ്കിൽ ചെയ്യാമെന്നായിരുന്നു കണക്കുകൂട്ടൽ. ഹലോ എന്ന ചിത്രവുമായി വിക്രം കുമാർ വിളിച്ചപ്പോൾ എനിക്ക് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല എന്ന് കല്യാണി പറഞ്ഞു. അച്ഛനും അദ്ദേഹത്തെ വലിയ വിശ്വാസമായിരുന്നു. അഭിനേതാക്കളിൽ നിന്ന് എന്ത് വേണമെന്ന് കൃത്യമായ ധാരണയുള്ള സംവിധായകനാണെന്നാണ് അച്ഛൻ പറഞ്ഞത്. ഒരു സ്കൂളിലും പോയി അഭിനയം പഠിച്ചിട്ടില്ല. അച്ഛനും അമ്മയ്ക്കുമൊപ്പം ലൊക്കേഷനിൽ സമയം ചെലവഴിച്ചിട്ടുണ്ട്. എനിക്ക് ചുറ്റും സിനിമാ ലോകമായിരുന്നു, അതുകൊണ്ട് തന്നെ സിനിമ എനിക്ക് അന്യമല്ല. അഭിനയം തന്നെയാണ് മേഖല എന്ന് ഉറപ്പിച്ച ശേഷം പോണ്ടിച്ചേരി ആദിശക്തി തിയേറ്റേഴ്സിൽ പോയി ചില പാഠങ്ങൾ പഠിച്ചു. തീർച്ചയായും ഒരു തുടക്കക്കാരിയുടെ വെല്ലുവിളി തനിക്കുണ്ടായിരുന്നു എന്ന് കല്യാണി പറയുന്നു. ഭാഷയായിരുന്നു പ്രധാന പ്രശ്നം. തമിഴും മലയാളവും എനിക്കറിയാം, തെലുങ്ക് ഒരു അക്ഷരം പോലും അറിയില്ല. ഒരു ഡയലോഗ് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അറിയാത്തതുകൊണ്ട് തന്നെ എങ്ങനെ പ്രതികരിക്കണം എന്നുപോലും അറിയില്ല. മലയാളത്തിലൂടെയോ തമിഴിലൂടെയോ സിനിമയിലെത്തണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ ഹലോ ഉപേക്ഷിക്കാൻ കഴിയില്ല. ഞാൻ ദൈവത്തിലും വിധിയിലും വിശ്വസിക്കുന്ന ഒരാളാണ്. പലരും സിനിമയിലെത്താൻ പ്രയാസപ്പെടുമ്പോൾ എനിക്ക് വിധിച്ചത് ഈ വഴിയാണെങ്കിൽ ഞാനത് തിരഞ്ഞെടുക്കും. സിനിമയിലേക്ക് വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ മുതൽ പലരും വിളിച്ച് ഉപദേശം തരാൻ തുടങ്ങി. എന്നാൽ അതിനൊക്കെ മുൻപേ എനിക്ക് അച്ഛനും അമ്മയും ഒരു ഉപദേശം തന്നിരുന്നു. പലരും പലതും പറയും, അതിനൊന്നും ചെവി കൊടുക്കരുത്. ഞങ്ങൾ ഒരിക്കലും നിന്നെ ഉപദേശിക്കില്ല. നിനക്ക് വേണ്ട പിന്തുണ തന്ന് ഞങ്ങൾ കൂടെയുണ്ടാകും. അപ്പോൾ സിനിമയിലേക്ക് ആദ്യമായി കാലെടുത്ത് വെക്കുന്ന കല്യാണിയുടെ വിശേഷങ്ങൾ കേട്ടല്ലോ. ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് കമന്റ്സിലൂടെ. ഫോർ ലേറ്റസ്റ്റ് ഫിലിം ന്യൂസ് ലൈക്ക് ഇറ്റ്, ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിലിം ഇബീറ്റ് മലയാളം.